പുരന്മകുടപത്രകുണ്ടല വിഭൂഷിതം ചമ്പകസ്രജാകലിതകന്ധരം കരയുഗേന ശക്തിം പവിം ദധാനം അഥവാ കടീകലിതവാമഹസ്തേഷ്ടദം ഗുഹം കുസൃണഭാസുരം സ്മരതു പീതവാസോവസം. നാരായണ 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 ധ്യായേതിഷ്ടവരപ്രദം സുരവരം ശ്രീഷൺമുഖം സന്തതം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹര ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ വള്ളീകാന്തസ്മരണം ഹര ഹരോ ഹര ഹര. എല്ലാവർക്കും സ്കന്ദഷഷ്ഠി ആശംസകൾ. ആധ്യാത്മികങ്ങളായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ജീവന്റെ പരമലക്ഷ്യമായിട്ടുള്ള മോക്ഷത്തിലേക്ക് ജനങ്ങളെ കൈപിടിച്ചുയർത്തുന്ന കർമ്മഭൂമിയാണ് ഈ ഭാരതം. ജീവന്റെ മോക്ഷത്തിനൊപ്പം തന്നെ ഇഹലോകത്തെ നമുക്ക് വേണ്ടതുപോലെ ഭംഗിയായി അനുഭവിക്കാൻ, ഇഹലോകത്തിലെ സകല സൗഖ്യങ്ങളും നമുക്ക് അനുഭവിക്കാനും കൂടി ഈ വ്രതാനുഷ്ഠാനങ്ങളെ കൊണ്ട് സാധിക്കും. അങ്ങനെയുള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ഒരു വ്രതമാണ് ഷഷ്ഠി വ്രതം. ആ ഷഷ്ഠി വ്രതത്തിൽ തന്നെ തുലാമാസത്തിലെ വെളുത്ത ഷഷ്ഠിക്ക് അനുഷ്ഠിക്കുന്ന വ്രതം, സ്കന്ദഷഷ്ഠിക്ക് അനുഷ്ഠിക്കുന്ന ഈ വ്രതം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്രതം ആണ്. സുബ്രഹ്മണ്യസ്വാമിയെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടതിഥിയായിട്ടുള്ള ഈ ഷഷ്ഠി എന്ന വ്രതത്തിൽ സേവിക്കുന്നത് സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന അനവധി കഷ്ടതകളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ സന്താനങ്ങളെ മോചിതരാക്കി അവർക്ക് സുഖസമാധാനങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഷഷ്ഠി വ്രതം അനുഷ്ഠിക്കാം. പിന്നെ സൽബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ത്വക്ക് രോഗം മുതലായിട്ടുള്ള രോഗങ്ങളൊക്കെ ശമിക്കാൻ വേണ്ടി, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ഷഷ്ഠി വ്രതത്തെ സാധാരണ ഭക്തന്മാര് അനുഷ്ഠിക്കുന്നത്. വെളുത്ത പക്ഷത്തിലെ കർത്തവാവ് കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ പ്രഥമാ ദിവസം ആരംഭിച്ച് ഷഷ്ഠിക്ക് സമർപ്പിക്കാവുന്ന രീതിയിലാണ് ഈ ഷഷ്ഠി വ്രതം സാധാരണ അനുഷ്ഠിക്കുന്നത് കാണാറ്. എന്നാൽ ചില ആളുകൾ പഞ്ചമിയും ഷഷ്ഠിയും ഈ രണ്ട് ദിവസങ്ങൾ മാത്രം ആചരിക്കുന്ന രീതിയും കാണും. എന്നാൽ മറ്റു ചില ആളുകൾ ഷഷ്ഠി ദിവസം മാത്രം ഉപാസിക്കുന്ന രീതിയിലും കാണാനായിട്ട് നമുക്ക് സാധിക്കാം. അപ്പോൾ ഈ ഒരു ദിവസം, ഷഷ്ഠി ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതേപോലെ ഭഗവാന് 6 എന്ന സംഖ്യ പ്രാധാന്യമേറിയ സമർപ്പണങ്ങൾ, ഇപ്പോൾ കരിക്കഭിഷേക വിശേഷമാണ്, 6 കരിക്ക്, 6 കട്ട കർപ്പൂരം, 6 നാഴി പാല്, ഭഗവാന് 1 പ്രദക്ഷിണം, ഇങ്ങനെ 6 എന്ന സംഖ്യയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി ഈയൊരു ദിവസം നമ്മൾ ഉപാസിക്കുക, അതേപോലെ സുബ്രഹ്മണ്യസ്വാമിയുടെ നാമം ജപിക്കുക. ഈയൊരു ദിവസം ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിൽ അത് സുബ്രഹ്മണ്യന് നിവേദിച്ച പ്രസാദം മാത്രം ഭുജിക്കുക. ഇങ്ങനെ ഈ ഒരു ദിവസം മുഴുവൻ സുബ്രഹ്മണ്യ ഉപാസനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക, അതാണ് വേണ്ടത്. ഇപ്പോൾ വ്രതവിധികൾ അനവധിയാണ്, അത് പൂർണ്ണമായും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു ദിവസം സുബ്രഹ്മണ്യനെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു വ്രതാനുഷ്ഠാനത്തിന്റെ ഒരു പൂർണ്ണഫലത്തെയും അനുഭവിക്കാൻ സാധിക്കും. ഈയൊരു ദിവസത്തിന് പ്രാധാന്യം വരാൻ എന്താണ് കാരണം, അല്ലെങ്കിൽ സുബ്രഹ്മണ്യനും ഈ ഒരു ദിവസവുമായിട്ട് എന്താണ് ബന്ധം? പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഈ കഥകളെ കാണാനായിട്ട് സാധിക്കും. അസുരന്മാരുടെ ഗുരുനാഥനായിട്ടുള്ള ശുക്രാചാര്യർ
അദ്ദേഹത്തിന്റെ ശിഷ്യയാണ് മായ എന്ന പേരായിട്ടുള്ള ഒരു അസുര സ്ത്രീ. ഈ മായയ്ക്ക് കശ്യപ പ്രജാപതിയിൽ നിന്നും ശൂരപത്മൻ, താരകൻ, സിംഹഭക്തൻ മുതലായിട്ടുള്ള ചില അസുര ബാലന്മാര് ഈ മായയ്ക്കുണ്ടായി. ഇവരെ അതികഠിനമായിട്ടുള്ള തപസ്സനുഷ്ഠിച്ചു, വരം മേടിച്ചു. എന്താ, മഹാദേവന്റെ പുത്രന്റെ കൈകൊണ്ട് മാത്രമേ മരണം സംഭവിക്കാവൂ എന്നാണ് അവർ മേടിച്ച വരം. അന്നാണെങ്കിൽ മഹാദേവൻ സതിയെ നഷ്ടപ്പെട്ട ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്, പാർവതി വിവാഹം കഴിച്ചിരുന്നില്ല. അപ്പൊ പിന്നെ മഹാദേവന് സന്താനങ്ങൾ ഉണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ തങ്ങൾക്ക് മരണവും ഉണ്ടാവില്ല എന്നാണ് ദുർബുദ്ധികളായിട്ടുള്ള ഈ ശൂരപത്മൻ മുതലായിട്ടുള്ള അസുരന്മാര് വിചാരിച്ചത്. ഇവരുടെ കൊണ്ട് പ്രതിമുട്ടി ദേവന്മാർ മഹാദേവന്റെ അടുത്ത് ചെന്ന് സങ്കടമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാദേവൻ ഹിമവാന്റെ പുത്രിയായിട്ടുള്ള ശ്രീ പാർവതിയെ വിവാഹം കഴിച്ചു. നമുക്കറിയാം മഹാദേവൻ പഞ്ചവക്ത്രനാണ്, അഞ്ച് മുഖമാണ് ഈ മഹാദേവന് ഉള്ളത്. ഈശാനൻ, തൽപുരുഷൻ, അഘോരൻ, വാമദേവൻ, സദ്യോജാത, ഈ അഞ്ച് മുഖം. മഹാദേവന്റെ അഞ്ച് മുഖങ്ങളിൽ നിന്നും ഓരോ തേജസ് ഉത്ഭവിച്ചു. ഇതിനൊപ്പം തന്നെ ശ്രീപാർവതിയിൽ നിന്നും ഒരു തേജസ് ഉത്ഭവിച്ചു. ഈ ആറ് തേജസ്സുകളും കൂടി അഗ്നിയും വായുവും ചേർന്ന് ഇതിനെ ഗംഗാനദിയിലേക്ക് എത്തിച്ചു. ഗംഗാനദി ഇത് നേരെ ശരവണ പൊയ്കയിലേക്കാണ് കൊണ്ടുപോയത്. ആ ശരവണ പൊയ്കയില് കാർത്തിക നക്ഷത്രത്തിന്റെ അധിദേവതകളായിട്ടുള്ള ഒരു ആറ് ദേവതമാര് ഉണ്ടായിരുന്നു. ഈ ശരവണ പൊയ്കയിൽ എത്തിയതോടുകൂടിയിട്ട് ഈ ആറ് ശക്തികളും, മഹാദേവിൽ നിന്നും പാർവതിയിൽ നിന്നും ഉണ്ടായ ആറ് ശക്തികളും കൂടി ചേർന്ന് ആറ് മുഖമുള്ള ഒരു ബാലനായി മാറി. അങ്ങനെയാണ് ഈ ഷൺമുഖന്റെ ജനനത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഈ കാർത്തിക നക്ഷത്രത്തിന്റെ അധിദേവതകളെ എടുത്തു വളർത്തിയതുകൊണ്ട് ഷൺമുഖൻ കാർത്തികേയൻ എന്നുകൂടി അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ ഈ സുബ്രഹ്മണ്യസ്വാമി, അദ്ദേഹത്തിന്റെ അവതാരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നാണെങ്കിൽ, ശൂരപത്മൻ മുതലായിട്ടുള്ള ആസുരിക ശക്തികളെ പൂർണമായും ഇല്ലാതെയാക്കി ഈ ലോകത്തെ സംരക്ഷിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ അവതാരത്തിന്റെ പ്രധാന ഉദ്ദേശം. ഇനി ഈ സുബ്രഹ്മണ്യന് ഷഷ്ഠി എന്ന ഒരു തിഥി പ്രാധാന്യം വരാൻ കാരണം എന്താണ് എന്നാണെങ്കിൽ, സുബ്രഹ്മണ്യന് ആറ് മുഖമാണ് എന്ന് പറഞ്ഞു. ഇത് ഷഷ്ഠി എന്നുള്ളത് ആറാമത്തെ തിഥിയാണ്. ഈ ഷഷ്ഠി എന്ന തിഥി ആറാമത്തെ തിഥി ആയതുകൊണ്ട് മാത്രമാണോ എന്നാണെങ്കിൽ, ഷഷ്ഠി എന്നുള്ളത് ഒരു ദേവതയാണ്. ഈ ഷഷ്ഠി എന്ന ദേവതയെക്കുറിച്ച് ദേവീ ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തരും. ഷഷ്ഠാംശ പ്രകൃതേറയാച സാച ഷഷ്ഠീ പ്രകീർത്തിത ബാലകാനാമധിഷ്ഠാത്രി വിഷ്ണുമായാച ബാലദ. ഇതാണ് അവിടെ പറയുന്ന ഒരു ശ്ലോകം. സാക്ഷാൽ പരാശക്തിയുടെ അഞ്ച് ഭാവങ്ങളെ ആദ്യം പറഞ്ഞു. ആ പരാശക്തിയുടെ ആറാമത്തെ ഭാവമാണ് ഈ ഷഷ്ഠി എന്ന പേരായിട്ടുള്ള ദേവി, ബാലകാനാം അധിഷ്ഠാത്രി. സന്താനങ്ങൾ ഉണ്ടാവാനൊക്കെ ഈയൊരു ദേവിയെ ഉപാസിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ബാലദ, ബാലന്മാരെ, സന്താനങ്ങളെ പ്രദാനം ചെയ്യുന്നവൾ എന്ന് ഈ ഷഷ്ഠി അറിയപ്പെടും. ഈ ഷഷ്ഠി ദേവിയുടെ മറ്റൊരു പേരാണ് ദേവസേന എന്നുള്ളത്. സ്കന്ദഭാര്യ ആച സുവ്രത, ഈ ദേവസേനയാണ് സ്കന്ദഭാര്യയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോ സുബ്രഹ്മണ്യന് ഷഷ്ഠി വിശേഷമായെങ്കിൽ ഈ ഷഷ്ഠി ആര, സുബ്രഹ്മണ്യന്റെ ശക്തിയായിട്ടുള്ള, സുബ്രഹ്മണ്യന്റെ പത്നിയായി അറിയപ്പെടുന്ന, ദേവസേനയായി അറിയപ്പെടുന്ന സുബ്രഹ്മണ്യ ശക്തിയാണ് ഈ ഷഷ്ഠി എന്നുള്ളത്. ഈ ഷഷ്ഠി വ്രതാനുഷ്ഠാനം കൊണ്ട് ഷഷ്ഠീദേവിയെ സന്തോഷിപ്പിച്ചാൽ എന്താണ് ഗുണം എന്നാണെങ്കിൽ, ആയുഃപ്രദാച ബാലാനാം ധാത്രി രക്ഷണകാരിണി സതതം ശിശുപാർശ്വസ്ഥ യോഗേന സിദ്ധയോഗിനി. ആയുസ്സിനെ പ്രദാനം ചെയ്യുന്നവളാണ്, പ്രത്യേകിച്ചും ബാലന്മാരെ, സന്താനങ്ങളെ പ്രദാനം ചെയ്യുന്നവളാണ്, സന്താനങ്ങളുടെ രക്ഷ വേണ്ടതുപോലെ നോക്കുന്ന ശക്തിയാണ്
എപ്പോഴും കുട്ടികളുടെ അടുത്ത് തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഈ ഷഷ്ഠി ദേവി ഉണ്ടാവും. അപ്പോ ഈ ഷഷ്ഠി ദേവിയെ ഉപാസിക്കൽ വളരെ വിശേഷമാണ്. സ്വയംഭവ മനുവിന്റെ പുത്രനായിട്ടുള്ള പ്രിയവ്രതന് സന്താനമുണ്ടായത് ഈ ഷഷ്ഠി ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്, ഷഷ്ഠി ദേവിയെ ഉപാസിച്ചത് കൊണ്ടാണ് എന്നും നമുക്ക് ദേവി ഭാഗവതത്തില് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഈ ഷഷ്ഠി വ്രതാനുഷ്ഠാനം കൊണ്ട് ദേവസേനയായ ഷഷ്ഠിയുടെയും ദേവസേനാപതിയായ സുബ്രഹ്മണ്യന്റെയും അനുഗ്രഹം നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഇനി ഈ ഷഷ്ഠി ദിവസത്തിന് സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടും ധാരാളം കഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സുബ്രഹ്മണ്യസ്വാമി ശൂരപത്മാസുരനുമായിട്ട് യുദ്ധം ചെയ്യാം. ആ സമയത്ത് തന്റെ മായ കൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ ഈ അസുരൻ മറച്ചു. അപ്പൊ ദേവന്മാർക്ക് സുബ്രഹ്മണ്യനെ കാണാൻ സാധിക്കാത്തൊരവസ്ഥയായി, അപ്രത്യക്ഷനായിട്ടുള്ള അവസ്ഥ. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഭഗവാനെ ഉപാസിക്കാൻ തുടങ്ങി. ഭഗവാൻ എല്ലാ മായകളെയും പരാജയപ്പെടുത്തി ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ടത് തുലാമാസത്തിലെ ഈ വെളുത്ത ഷഷ്ഠിക്കാണ്. അദ്ദേഹം അന്ന് തന്നെ ശൂരപത്മൻ എന്ന പേരായിട്ടുള്ള ആ അസുരനെ നിഗ്രഹിച്ച് ദേവന്മാരെ അനുഗ്രഹിച്ചു. ശൂരപത്മന്റെ ശരീരത്തെ രണ്ടാക്കി ഭാഗിച്ചു എന്നാണ്. അതിൽ ഒരു ഭാഗം മയിലായി മാറി, മറ്റൊരു ഭാഗം പൂവൻകോഴിയായിട്ട് മാറി. ആ മയിലിനെ ഇദ്ദേഹം തന്റെ വാഹനമാക്കി മാറ്റി, പൂവൻകോഴിയെ തന്റെ കൊടിയുടെ അടയാളമാക്കി സ്വീകരിച്ചു ഈ സുബ്രഹ്മണ്യ സ്വാമി. അപ്പോ അദ്ദേഹം പ്രത്യക്ഷനായ അല്ലെങ്കിൽ ആസുരിക ശക്തികളെ നിഗ്രഹിച്ച, ലോകത്തെ രക്ഷിച്ച, എന്തിന് തന്നെ ലോകത്തിനെ തന്നെ കഷ്ടപ്പെടുത്തുന്നവനെ പോലും നിഗ്രഹിച്ച് അവനെ തന്നെ സ്മരിക്കുന്നവർക്ക് അവരെ പോലും കാണാവുന്ന രീതിയിൽ അവരെ കൂടെ കൂട്ടിയ കാരുണ്യമൂർത്തിയാണ് ഈ സുബ്രഹ്മണ്യ സ്വാമി. ഈ സ്കന്ദഷഷ്ഠിയെ കുറിച്ച് മറ്റൊരു കഥ കൂടിയുണ്ട്. ഒരിക്കൽ സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവിനെ കണ്ട സമയത്ത് സുബ്രഹ്മണ്യന് ഒരു സംശയം. എന്താ ചോദിച്ചു ബ്രഹ്മാവിനോട്, പ്രണവത്തിന്റെ അർത്ഥം എന്താണ്, ഓങ്കാരത്തിന്റെ അർത്ഥം എന്താണ്, ഇതാണ് ചോദ്യം. ബ്രഹ്മാവിന് അത് പൂർണമായി പറയാൻ സാധിച്ചില്ല. സുബ്രഹ്മണ്യൻ എന്ത് ചെയ്തു, ബ്രഹ്മാവിനെ പിടിച്ച് കെട്ടിയിട്ടു. അപ്പോഴേക്ക് മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ സുബ്രഹ്മണ്യനോട് പറഞ്ഞു, നീ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛന്റെ വാക്ക് കേട്ടപ്പോ സുബ്രഹ്മണ്യന് മനസ്സിലായി തന്റെ പ്രവൃത്തി ശരിയായില്ല, തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പശ്ചാത്താപുണ്ടായി. ഈ പ്രവൃത്തിയുടെ, ബ്രഹ്മാവിനെ ബന്ധിക്കുക എന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നാണെങ്കിൽ വലിയ ഒരു സർപ്പമായി മാറേണ്ടി വന്നു. ഈ സമയത്ത് പാർവതീദേവിക്ക് എന്തെന്നില്ലാത്ത ദുഃഖമായി. കാരണം തന്റെ മകനെ നഷ്ടപ്പെട്ടൊരവസ്ഥയാണല്ലോ. മകനെ കാണാതെ അനവധി കാലം പാർവതീദേവി ദുഃഖിച്ചു. പിന്നീട് പാർവതി ഷഷ്ഠീദേവിയെ ഉപാസിച്ചു, ഷഷ്ഠീവ്രതം ആരംഭിച്ചു എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഈ കുട്ടികളുടെ എല്ലാ കഷ്ടതകളും മാറ്റുന്ന ഒരു ദേവിയാണെന്ന്. അങ്ങനെ 108 ഷഷ്ഠിയാണ് പാർവതീദേവി ഇവിടെ അനുഷ്ഠിച്ചത്. ആ 108-ാമത്തെ ഷഷ്ഠി ദിവസം ഈ സുബ്രഹ്മണ്യൻ വലിയ ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ ഈ പാർവതീദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴേക്ക് മഹാവിഷ്ണു അവിടെ എത്തി. മഹാവിഷ്ണുവിന്റെ സ്പർശനം കൊണ്ട് ഈ സർപ്പാകൃതിയെ വെടിഞ്ഞ് സുബ്രഹ്മണ്യന് സ്വരൂപത്തെ സ്വീകരിക്കാനായി സാധിച്ചു. അങ്ങനെ ഷഷ്ഠീവ്രതാനുഷ്ഠാനം കൊണ്ട് തന്റെ മകന്റെ കഷ്ടതകൾ ശ്രീ പാർവതി ദേവി മാറ്റിയെടുത്ത ഒരു കഥ. ഈ സുബ്രഹ്മണ്യൻ സ്വരൂപത്തിലേക്ക് എത്തിയതും ഈ തുലാമാസത്തിലെ വെളുത്ത ഷഷ്ഠിയാണ്. ഇക്കാരണങ്ങളെ കൊണ്ടൊക്കെയാണ് ഇത് സ്കന്ദഷഷ്ഠി എന്ന് അറിയപ്പെടാനായിട്ട് കാരണം. നമുക്ക് പുരാണങ്ങളിലൂടെ സഞ്ചരിച്ചാൽ സുബ്രഹ്മണ്യൻ എന്ന തത്വത്തിനെ കുറിച്ചും സുബ്രഹ്മണ്യൻ എന്ന നാമത്തിനെ കുറിച്ചും അദ്ദേഹത്തെ തന്നെ സ്കന്ദൻ മുതലായിട്ടുള്ള അനവധി നാമങ്ങളെക്കുറിച്ചും ഉള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കാവുന്ന അനവധി കഥകൾ കാണാം. അപ്പോ അഗ്നിയുടെ ഭാവമായ, ജ്യോതിശാസ്ത്ര രചയിതാവായ, ജ്ഞാനത്തിന്റെ പ്രതീകമായ ആറുമുഖനെ ആറു നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈ
ആറാമത്തെ തിഥിയിൽ ഈ ഷഷ്ഠിയിൽ നമുക്കും നമസ്കരിക്കാം. സനൽകുമാരായ നമഃ, സ്കന്ദായ നമഃ, ഇന്ദ്രായ നമഃ, വിശാഖായ നമഃ, ഷഷ്ഠയേ നമഃ, ഷൺമുഖായ നമഃ. സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും എല്ലാ രീതിയിലും ഉണ്ടാവട്ടെ. എല്ലാ കഴിവുകളും ദേവസേനാപതി, ദേവസൈന്യത്തിൻ്റെ അധിപനായിട്ടുള്ള സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കും. ദേവസേനാപതേതുഭ്യം താരകാന്തക തേ നമഃ. ശ്രീ ഷൺമുഖാർപ്പണമസ്തു. വള്ളീകാന്തസ്മരണം. ഹരഹരോ ഹരഹര. ജയ ജയ് ശ്രീ രാധേശ്യാം. നാരായണ 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 നാരായണ.